നടി ഷംന കാസിമിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ പ്രതികൾ ഓരോന്നായി പിടിയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആറു പേരാണ് പിടിയിലായിരിക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തിവരുന്നത്. ഇതിനു പിന്നിൽ വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ. ഇവർക്ക് സിനിമാ മേഖലയുമായുള്ള ബന്ധം ഉൾപ്പെടെ അന്വേഷിച്ചു വരികയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് നടന്നേക്കാം. സംഭവത്തിൽ പരാതി നൽകുമ്പോൾ ഇത്രത്തോളം വ്യാപ്തി ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ലെന്ന് ഷംന തന്നെ പറയുന്നു. വിവാഹാലോചനയുമായിട്ടാണ് ഷംനയെ ഇവർ സമീപിക്കുന്നത്. അടുത്ത ബന്ധുക്കളുടെ പരിചയക്കാർ വഴിയാണ് ആലോചന വന്നത്. അൻവർ എന്ന പേരിലാണ് വരൻ പരിചയപ്പെടുത്തിയത്. ഫോട്ടോയായി കാസർഗോഡുള്ള ടിക്ടോക് താരത്തിന്റെ ചിത്രങ്ങളും അയച്ചു കൊടുത്തു. തുടർന്ന് ഷംനയുടെ അച്ഛനും അമ്മയുമായും ഇയാൾ സംസാരിച്ചു. അങ്ങനെ ഷംനയുടെ കുടുംബവുമായി ബന്ധം സ്ഥാപിച്ചെടുത്തു. സംഭവം വിശ്വസനീയമാക്കാൻ വരന്റെ ബന്ധുക്കളെന്ന പേരിലും ചിലർ ഷംനയോടും കുടുംബത്തോടും സംസാരിച്ചു. വരന് ദുബായിൽ ബിസിനസ് ആണെന്നാണ് പറഞ്ഞത്. ഫോണിലൂടെയായിരുന്നു ഈ നീക്കങ്ങളെല്ലാം. വീഡിയോ കോളിന് ഒരിക്കലും തയ്യാറായതുമില്ല. അങ്ങനെ വരന്റെ ബന്ധുക്കളെന്ന പേരിൽ തട്ടിപ്പുകാർ ഷംനയുടെ കൊച്ചിയിലെ വീട്ടിലെത്തി. അവിടെ വച്ചാണ് സംഭവം പൊളിയുന്നത്. ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഷംനയുടെ വീട്ടുകാർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. തട്ടിപ്പുകാർ ഫോണിലൂടെ പണം ആവശ്യപ്പെട്ടെന്നും ഷംന പറയുന്നു. പോലീസിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് ഭീഷണി തുടങ്ങിയത്. വീടിന് പുറത്തേക്കിറങ്ങ്, അപ്പോൾ കാണിച്ചു തരാം എന്ന രീതിയിലായിരുന്നു ഭീഷണി. ഷംനയുടെ പരാതി പുറത്തിറങ്ങിയപ്പോഴാണ് ഇതേ സംഘം തന്നെ സിനിമാ മേഖലയിലെ പലരെയും ഭീഷണിപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തൽ വന്നത്. ആലപ്പുഴ സ്വദേശിനിയായ നടിയും കടവന്ത്രയിലെ മോഡലും ഉൾപ്പെടെ 8 യുവതികൾ ഇതിനകം പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. യുവതികളിൽ നിന്ന് പണവും സ്വർണവും തട്ടിയത് കൂടാതെ ലൈംഗിക ചൂഷണം നടന്നതായും പരാതിയുണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് സാക്കറെ പറഞ്ഞു. മനുഷ്യക്കടത്തിനുൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പ്രതികൾക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നും സൂചനയുണ്ട്. പക്ഷേ ഇപ്പോഴും ചെറിയൊരു സംശയം അവശേഷിക്കുന്നു. ഇവരിത്തരത്തിൽ വ്യാപകമായി തട്ടിപ്പ് നടത്തിയിട്ടും എന്തുകൊണ്ട് ഒരു പരാതി പോലും ഉണ്ടായില്ല? എന്തിനാണ് സിനിമാ മേഖലയിലുള്ളവർ പോലും ഇവരെ ഭയന്നത്? ഷംന കാസിമിന് മാത്രമാണ് ഇവർക്കെതിരെ ധൈര്യത്തോടെ പരാതിയുമായി രംഗത്തെത്താൻ കഴിഞ്ഞത്. എന്നാൽ അവിടെയും ചെറിയൊരു സംശയം ബാക്കിയാണ്. വിവാഹാലോചനയുടെ പേരിൽ എങ്ങനെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കഴിയുക എന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കേസ് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വന്നേക്കാം. ഈ തട്ടിപ്പുകാർക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നതിനെക്കുറിച്ചും വ്യക്തത ആവശ്യമാണ്.